ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ പ്രവാസികൾക്കിടയിൽ ഇസ്ലാമിക പ്രബോധനത്തിനായി ഒരു കൂട്ടായ്മ. യഥാർത്ഥ ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ അമൂല്യ ശേഖരം. നൂതന സംവിധാനമുള്ള ഓഡിയോ വീഡിയോ ആൻഡ് ബുക്ക് ലൈബ്രറി. കാസറ്റുകളും സീഡികളും യഥേഷ്ടം തിരഞ്ഞെടുക്കുവാനുള്ള സംവിധാനം. കൂടാതെ അനേകം ഇസ്ലാഹി പ്രസിദ്ധീകരണങ്ങളും. ദീനി വിജ്ഞാനം കരസ്ഥമാക്കാൻ പ്രവാസ ജീവിതത്തിലെ ഈ സുവർണാവസരം വിനിയോഗിക്കുക. ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ, മസ്ജിദ് സൗദിന് സമീപം, മദീന റോഡ്, ജിദ്ദ. ഫോൺ 6523995 6532022. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين بحمان الله يوغا دكشن വേദിയിൽ ഉപവിഷ്ടരായ പണ്ഡിതന്മാരെ, രക്ഷകർത്താക്കളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ കേരള നദ്വത്തുൽ മുജാഹിദീൻ സാൽവേഷൻ്റെ പ്രചരണാർത്ഥം ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. കേരളക്കരയിൽ മതപ്രബോധന സാമൂഹിക സാംസ്കാരിക നവോത്ഥാന രംഗത്ത് സ്തുത്യർഹമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കേരള നദ്വത്തുൽ മുജാഹിദീൻ അതിൻ്റെ 7-ാം സംസ്ഥാന സമ്മേളനത്തിന് പരിസമാപ്തി കുറിച്ചു കഴിഞ്ഞപ്പോൾ പ്രബോധന ജൈത്രയാത്രയിൽ പുതിയ രൂപവും ഭാവവും നൽകിക്കൊണ്ട് സാൽവേഷൻ ഇൻ്റർനാഷണൽ ഇസ്ലാമിക് എക്സിബിഷൻ ഈ വരുന്ന മെയ് മാസം 2 മുതൽ 11 വരെ എറണാകുളത്ത് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കേണ്ടി വന്നു എന്നും മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന പ്രമേയം എന്താണ് എന്നും എൻ്റെ പ്രഭാഷണം അവസാനിക്കുമ്പോൾ ഈ നാട്ടിലെ പ്രബുദ്ധരായ ജനങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. ഇന്ന് പരിശുദ്ധ ഇസ്ലാം ഏറെ തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത്
മതത്തെ വികലമാക്കിക്കൊണ്ടുള്ള കുപ്രചരണങ്ങൾ നടക്കുമ്പോൾ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്നും മതമല്ല 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 പ്രശ്നം, എരിയുന്ന പൊരിയുന്ന വയറാണ് പ്രശ്നം തുടങ്ങിയ മുദ്രാവാക്യങ്ങളിലൂടെ യുവസമൂഹത്തിലേക്ക് മതത്തിനെതിരെയുള്ള സന്ദേശമിട്ടുകൊടുക്കാനുള്ള ജുഗുപ്സാവഹമായ പ്രവർത്തനങ്ങൾ നാടിൻ്റെ നാനാഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് മതമെന്ന് പറഞ്ഞാൽ അത് താലിബാനാണ് എന്നും അമേരിക്കൻ ക്രൈസ്തവ ഭീകരതയാണ് എന്നും ഇസ്രയേലി ഭീകരതയാണ് എന്നും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മതത്തിൻ്റെ ഭാഷ അത് AK-47 ആണ് എന്നും മതം നൽകുന്ന സന്ദേശം അത് തോക്കിൻ്റെതാണ് പീരങ്കിയുടേതാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നിലക്ക് മതത്തെ മോശമായി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, എന്താണ് മതം മനുഷ്യ മനസ്സുകളിലേക്ക് നൽകുന്ന സന്ദേശമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മതത്തിൻ്റെ ശരിയായ വശം മനസ്സിലാക്കാതെ മതത്തിൻ്റെ ശരിയായ മൂല്യത്തിൽ നിന്നും പുറകോട്ട് മാറിയപ്പോൾ, ധാർമ്മികത കൈവിടിയുന്ന സാഹചര്യമുണ്ടായപ്പോൾ, മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ഭാഷയുടെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ മനുഷ്യർ പരസ്പരം കഴുത്തറുത്തുകൊണ്ടിരിക്കുന്ന ദയനീയ സാഹചര്യമാണ് ഈ കൊച്ചു കേരളത്തിൽ പോലും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് മതത്തിൻ്റെ ശരിയായ സന്ദേശം എന്താണ് എന്ന് വേദഗ്രന്ഥമായ ബുദ്ധിയുടെ സന്ദേശമായ പരിശുദ്ധ ഖുർആൻ മനുഷ്യ സമൂഹത്തിൻ്റെ മസ്തിഷ്കത്തെ തട്ടിയുണർത്തിക്കൊണ്ട് പ്രഖ്യാപിക്കുന്നത്, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിം വ ഉൻസാ വജഅൽനാകും ശുഉബം വ ഖബായില ലിതആറഫു ഇന്ന അക്രമകും മിൻദല്ലാഹി അത്ഖാകും. യാ അയ്യുഹന്നാസ് ഓ ജനങ്ങളെ, ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിം വ ഉൻസാ, നിശ്ചയം നിങ്ങളെ നാം സൃഷ്ടിച്ചത് ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ്. നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളാക്കി തീർത്തത് ലതആറഫു, പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടി മാത്രമാണ്. നിങ്ങൾ ജാതിയുടെ പേര് പറഞ്ഞുകൊണ്ടോ മതത്തിൻ്റെയും ഭാഷയുടെയും ദേശത്തിൻ്റെയും വർഗത്തിൻ്റെയും പേര് പറഞ്ഞുകൊണ്ട് പരസ്പരം തലതല്ലി കീറേണ്ടവരല്ല. നിങ്ങളെ വ്യത്യസ്ത ജനവിഭാഗങ്ങളാക്കി മാറ്റിയത് തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ്. ഇന്ന അക്രമകും മിൻദല്ലാഹി അത്ഖാകും, ആരാണ് ദൈവത്തിൻ്റെ അടുക്കൽ ആദരണീയൻ മാന്യമെന്ന് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്. ആ ഏകനായ ദൈവത്തെ മാത്രം സൂക്ഷിച്ചുകൊണ്ട്, അല്ലാഹുവിനെ മാത്രം വഴിപ്പെട്ടുകൊണ്ട്, സമർപ്പണം പൂർണ്ണമായിട്ടും അല്ലാഹുവിലേക്ക് മാറ്റിവെച്ചുകൊണ്ട്, ആ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നതാരുണ്ടോ അവരാണ് മാന്യന്മാർ, അവരാണ് അല്ലാഹുവിൻ്റെ അടുക്കൽ ആദരണീയനെന്ന് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുമ്പോൾ, ഈ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ പഠിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മതം ഭീകരതയുടേതോ മതം രാജ്യത്ത് കുഴപ്പമുണ്ടാക്കുന്ന ഒരു സന്ദേശമാണ് എന്നോ മനസ്സിലാക്കാൻ കഴിയുകയില്ല എന്ന് പ്രിയപ്പെട്ടവരെ ആമുഖമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൈസൽ മുഅ്മിനു അല്ലദീ യസ്ബഹ് വജാറുഹു ജാഇഉൻ ഇലാ ജംബിഹി, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ മനുഷ്യരെ അവൻ്റെ മതത്തിലേക്കല്ല നീ നോക്കേണ്ടത്, അവൻ്റെ വർഗത്തിലേക്കല്ല നീ നോക്കേണ്ടത്, അവൻ്റെ ഭാഷയിലേക്കോ അവൻ്റെ തൊലിയുടെ നിറത്തിലേക്കോ അല്ല നോക്കേണ്ടത്, മറിച്ച് അവൻ്റെ വിശപ്പിൻ്റെ വിളിയാളമാണ് അറിയേണ്ടത് എന്ന് പഠിപ്പിച്ച മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദർശം പഠിച്ച ആദർശത്തെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും മതം രാജ്യത്ത് കുഴപ്പമുണ്ടാക്കുന്ന ഒരു സന്ദേശമാണ് എന്ന് പറയാൻ കഴിയുകയില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, വഇൻ അഹദു മിനൽ മുശ്രികീന സ്തജാറക ഫഅജിർഹു ഹത്താ യസ്മഅ കലാമുല്ലാ സുമ്മ അബ്ലഹു മഅ്മന. ദൈവത്തിൻ്റെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ സന്ദേശമാണ് ഒരവിശ്വാസിയായ മനുഷ്യൻ
ഓ മുസ്ലിമേ, നിന്റെ അടുക്കലേക്ക് വന്നിട്ട് അഭയം തേടിയാൽ അവൻ അഭയം കൊടുക്കണമെന്ന് പഠിപ്പിക്കുന്ന ഒരേ ഒരു പ്രത്യയ ശാസ്ത്രം, ഒരേ ഒരു മതം, ഒരേ ഒരു ആദർശം ലോക ചരിത്രത്തിൽ ഉണ്ട് എങ്കിൽ അത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശമാണ്. നാട്ടിൽ കലാപ കലുഷിതമായ സാഹചര്യം നിലനിൽക്കുന്നു, അർദ്ധരാത്രിയോടായിരിക്കുന്നു, ഒരു മനുഷ്യന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് സ്വൈരമായിട്ട് നടക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒരവിശ്വാസിയായ മനുഷ്യൻ ആ കലാപ കലുഷിതമായ നാട്ടിലേക്ക് അകപ്പെടുകയും പാതിരാത്രിയായപ്പോൾ അവൻ ഒരു രക്ഷയുടെ മാർഗം തേടിയിട്ട് തൊട്ടടുത്തുള്ള ഒരു വീട്ടിന്റെ മുന്നിലേക്ക് നടന്നു പോകുകയാണ്. ആ വീട്ടിന്റെ മുന്നിലേക്ക് കടന്നു ചെന്നിട്ട് വീട്ടിന്റെ മുന്നിലുള്ള കോളിംഗ് ബെല്ലിലേക്ക് വിരലമർത്തുമ്പോൾ കതക് തുറന്നു വരുന്നത് നീണ്ട ധാടി രോമങ്ങളുള്ള, നിസ്കാര തഴമ്പുള്ള ഒരു മുസ്ലിമായ, ഒരു വിശ്വാസിയായ മനുഷ്യനാണ് എങ്കിൽ ആ മനുഷ്യനോടാണ് പരിശുദ്ധ ഖുർആൻ